നമുക്കറിയാം ഇന്ന് യൂണിവേഴ്സിറ്റി സിലബസെല്ലാം വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് റിസേർച്ച് ചെയ്യുക എന്നുള്ളത് നമ്മൾ റിസർച്ച് ചെയ്യാനായിട്ട് ഒരു ടോപ്പിക് കണ്ടെത്തി കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മറ്റ് ലിറ്ററേച്ചറുകൾ കണ്ടെത്തി വായിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാൽ ഇത്ര ലിറ്ററേച്ചർ നടത്താൻ വേണ്ടിയുള്ള നല്ല ആർട്ടിക്കിൾസ് മെറ്റീരിയൽസ് കിട്ടുക എന്ന് പറയുന്നത് ഒരു ശ്രമകരമായ ജോലിയാണ് ഈയൊരു അധ്വാനത്തിൽ നമ്മളെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഘട്ടത്തിലെല്ലാം നമ്മൾ സാധാരണ ഗൂഗിളിനാണ് ആശ്രയിക്കാറുള്ളത് എന്നാൽ ഒരു ലിറ്ററേച്ചർ റിവ്യൂ നടത്താൻ കൂടുതൽ ഉപകാരപ്രദമായ സെർച്ച് എൻജിൻ ഗൂഗിൾ സ്കോളറാണ് ഗൂഗിൾ സ്കോളറിൽ പോയിട്ട് നമ്മുടെ ടോപ്പിക്ക് അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട സയൻറ്റിഫിക് ആർട്ടിക്കിൾസ് എല്ലാം ലിസ്റ്റ് ചെയ്ത് കിട്ടും ഉദാഹരണത്തിന് നമ്മളിവിടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടോപ്പിക്ക് ആണെങ്കിൽ ആണെന്ന് വിചാരിക്കുക അത് സെർച്ച് ചെയ്യാം ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ കണ്ടാലറിയാം മുപ്പത്തി മൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തോളം റിസൾട്ടുകൾ മൂന്ന് സീറോ പോയിൻ്റ് സീറോ ത്രീ സെക്കൻഡ് കൊണ്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് നമുക്ക് പ്രയോജനപ്രദമായ ആട്ടുകൾ തപ്പിയെടുത്ത് അത് വായിക്കുക എന്ന് പറയുന്നത് വലിയൊരു ജോലി തന്നെയാണ് ഈ ഒരു ജോലി എളുപ്പമാക്കാൻ വേണ്ടിയുള്ള സോഫ്റ്റ്വെയറാണ് ഹാഷിങ് ഡോട്ട് കോം തരുന്ന പബ്ലിഷ് ഓർപ്പേരിഷ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ അതിനുവേണ്ടി നമ്മൾ ചെയ്യണ ഇത്രമാത്രം ഹാർസിങ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലേക്ക് ചെല്ലുക ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് വേണ്ടി തരുന്നത് ആൻവിൽ ഹാട്സിങ് എന്ന് പറയുന്ന ഒരു റിസർച്ചറാണ് അദ്ദേഹം ഒരു പ്രൊഫസറാണ് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള റിസർച്ചസ് അല്ലെങ്കിൽ അതിൻ്റെ കോൺട്രിബ്യൂഷൻസ് തരാൻ വേണ്ടി പബ്ലിക്കിന് ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ള വെബ്സൈറ്റാണ് ഹാർസിങ് ഡോട്ട് കോം നമ്മൾ ഈ വെബ്സൈറ്റിൽ റിസോഴ്സസ് എന്ന് പറയുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴെ ഒരു ടേബിളിൽ പബ്ലിഷർ പരീക്ഷം കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും ഇതൊരു സൈറ്റേഷൻ അനാലിസിസ് സോഫ്റ്റ്വെയർ ആണ് ഈ സോഫ്റ്റ്വെയർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പബ്ലിഷർ പെരിഷ് ഇതിലേക്ക് ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ഡൗൺലോഡ് ഇൻഫർമേഷൻസ് കിടപ്പുണ്ട് അപ്പോൾ വിൻഡോസ് സിസ്റ്റം ആണെങ്കിലും മാക് ആണെങ്കിലും ലീനക്സ് ആണെങ്കിലും നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും എൻ്റെ സിസ്റ്റം വിൻഡോസ് ബേസ്ഡ് ആയതുകൊണ്ട് ഡൗൺലോഡ് ഫോർ വിൻഡോസ് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ താഴെ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കിട്ടും പബ്ലിഷ് ഓർ പെരിഷ് ഇൻസ്റ്റാളർ ഫോർ വിൻഡോസ് അപ്പോൾ നമ്മൾ ഈ ഫയലിൻ്റെ സൈസ് നോക്കിയാൽ കാണാൻ പറ്റും വൺ പോയിൻറ്റ് ഫൈവ് എം പി മാത്രം സൈസുള്ള ഒരു ചെറിയൊരു സോഫ്റ്റ്വെയർ ആണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനും വളരെ എളുപ്പമാണ് അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നമുക്കെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അതുകൊണ്ട് നേരെ തന്നെ നമ്മൾ സമയം മനക്കെടുത്താതെ നേരെ ഹാർട്ട്സിങ് ഡോട്ട് കോം്റെ സോഫ്റ്റ്വെയർ നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ് അത് ലോഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഒരു ലോഞ്ചിങ് പേജ് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫസ്റ്റ് പേജ് തന്നെ ഇങ്ങനെയാണ് ഉണ്ടാവുക മുകളിൽ സാധാരണ പോലെ റിബൺസ് ഉണ്ട് താഴെ കൊടുത്തിരിക്കുന്നത് നടുഭാഗമായിട്ട് കൊടുത്തിരിക്കുന്നത് അബൌട്ട് അവൈലബിൾ ഡാറ്റാ സോഴ്സസ് ഏതൊക്കെ ഡാറ്റാ സോഴ്സിൽ നിന്ന് നമുക്ക് ഡാറ്റ റിട്രീവ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുക ക്രോസ്രഫർ ഗൂഗിൾ സ്കോളർ ഗൂഗിൾ സ്കോൾ പ്രൊഫൈല് മൈക്രോസോഫ്റ്റ് അക്കാഡമിക് സ്കോപ്പേഴ്സ് വെബ് ഓഫ് സയൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു കുറച്ച് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിനർത്ഥം നമ്മൾ കിട്ടുന്ന റിസൾട്ട്സിന് സമ്മറി തരാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമാണത് ഇനി താഴെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് വൈറ്റ് സ്പേസ് കാണുന്നു ഇതൊരു എക്സൽ വർക്ക്ഷീറ്റ് പോലെ കാണപ്പെടുന്ന ഒരു പ്രദേശമാണ് ഇവിടെ നമുക്ക് നമ്മൾ സേർച്ച് റിസൾട്ട് എല്ലാം സേർച്ച് റിസൾട്ട്സ് എല്ലാം ലിസ്റ്റ് ചെയ്തത് കിട്ടും ഇനി നമുക്ക് എങ്ങനെയാണ് സെർച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം ഗൂഗിൾ സ്കോളർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാല് ഓപ്ഷൻസ് ഇവിടെ കിട്ടും ആദ്യത്തെ ഓപ്ഷൻ ഓതേഴ്സാണ് നമ്മൾ ഓദറിൻ്റെ പേര് അറിയാവുന്നുണ്ടെങ്കിൽ നമ്മൾ ഓദറിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ ഓതറുടെ ആർട്ടിക്കിൾസ് എല്ലാം ലിസ്റ്റ് ചെയ്ത് കിട്ടും അതല്ല നമുക്ക് പബ്ലിക്കേഷനാണ് അറിയാവുന്നത് എൽസെവിയർ എമറാൾഡ് സ്പ്രിങ് അങ്ങനെയാണ് നമുക്ക് അറിയാവുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ പേര് ടൈപ്പ് കൊടുത്താൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ എല്ലാം ആ ആർട്ടിക്കിൾസ് എല്ലാം ലിസ്റ്റ് ചെയ്ത് കിട്ടും അതല്ല നമുക്ക് ഓതറേ പബ്ലിക്കേഷന് വലിയ പരിചയമില്ല അല്ലെങ്കിൽ നമുക്ക് എല്ലാ പലരുടെയും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈറ്റിലിൽ ടൈറ്റിൽ വേർഡ്സ് എന്ന് പറയുന്ന ഈ ഒരു സെർച്ച് ബോക്സിൽ നമ്മളുടെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അത് കൊടുത്ത് സെർച്ച് ചെയ്യുമ്പോൾ ടൈറ്റിലിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന വേർഡ്സ് അല്ലെങ്കിൽ ഫ്രൈസസ് ഉള്ള ഉള്ള എല്ലാ റിസർച്ച് ആർട്ടിക്കിൾസും ഈ താഴെ കാണുന്ന സ്പേസിൽ ലിസ്റ്റ് ചെയ്യപ്പെടും നമ്മൾ ആണ് കൊടുക്കുന്നതെങ്കിൽ ടൈറ്റിലിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആർട്ടിക്കിൾ എവിടെയെങ്കിലും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന പ്രൈസ് വരുന്നുണ്ടെങ്കിൽ ആ ആർട്ടിക്കിൾസ് ആർട്ടിക്കൽസെല്ലാം ലിസ്റ്റ് ചെയ്യപ്പെടും അപ്പോൾ നമുക്കറിയാം കൂടുതൽ പ്രയോജനപ്രദമായിട്ടുള്ളത് ടൈറ്റിലിൽ ലിസ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് റിലാൻറ്റായിട്ടുള്ള ആർട്ടിക്കിൾസ് മാത്രമേ കിട്ടുകയുള്ളൂ ഇനി ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ലിസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് അത്ര മാത്രം നേരെ റൈറ്റ് സൈഡിലേക്ക് പോവുക ഇവിടെ ഇയേഴ്സ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏത് വർഷം തൊട്ട് ഏത് വർഷം വരെയുള്ള ആട്ടുകളാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കഴിഞ്ഞ അഞ്ച് വർഷത്തെ ആട്ടുകൾ സെർച്ച് ചെയ്യുന്നെങ്കിൽ ആ പീരീഡ് മാത്രം അടിച്ചു കൊടുക്കുക അതല്ല ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ തുടക്കം തൊട്ടുള്ള എല്ലാ ആർട്ടിക്കിൾസും വരും നമ്മൾ ഒത്തിരി പഴയ ആർട്ടിക്കിൾ എടുത്തിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ആർട്ടിക്കിൾസ് മാത്രം സെലക്ട് ചെയ്യുക എന്നിട്ട് സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും മാക്സിമം തൗസൻഡ് റിസൾട്ട്സ് വരെയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ അറ്റ് എ ടൈം ഫിച്ച് ചെയ്യുക ഒരു തവണ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തൗസൻഡ് റിസൾട്ട്സ് വരെ നമുക്ക് കിട്ടുകയുള്ളൂ നമുക്ക് കൂടുതൽ റിസൾട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഈ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇയേഴ്സ് മാറ്റിക്കൊടുത്ത് നമുക്ക് കൂടുതൽ കൂടുതൽ സെർച്ച് നമുക്ക് എടുക്കാവുന്നതാണ് ഇതൊരു ടൈം കൺസ്യൂമിംഗ് പ്രോസസ് ആയതുകൊണ്ട് ഈ വീഡിയോയുടെ പർപ്പസ് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ടോപ്പിക്കിൽ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് തൽക്കാലം ഈ ഒരു സെർച്ച് ഞാനിവിടെ അബോർട്ട് ചെയ്യുകയാണ് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക് നമുക്കിവിടെ കോമേഴ്സ് ആൻഡ് മാനേജ്മെൻറ് സ്റ്റുഡൻസിൻ്റെയൊക്കെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ അത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വർഷങ്ങളിൽ പബ്ലിഷ് ചെയ്യപ്പെട്ട ആർട്ടിക്കിൾസ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ആർട്ടിക്കിൾസ് അല്ല ആർട്ടിക്കിൾസിൻ്റെ ഒരു ലിസ്റ്റ് ആ ലിസ്റ്റ് നമുക്ക് ലഭിച്ചിട്ട് എങ്ങനെയാണ് ആദ്യത്തെ കുളത്തില് സൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതായത് സൈറ്റേഷൻസ് എത്ര സൈറ്റേഷൻ ഉണ്ടെന്നുള്ളതാണ് പെർ ഇയർ ഒരു വർഷമുള്ള സൈറ്റേഷൻസ് റാങ്ക് ആർട്ടിക്കിളിൻ്റെ റാങ്ക് നമുക്കിവിടെ ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് ഈ ഒരു സോഫ്റ്റ്വെയർ അതിന് ആർട്ടിക്കിളിനെ റാങ്ക് ചെയ്യുന്നുണ്ട് അതിന് സൈറ്റേഷൻ അനുസരിച്ച് അതിൻ്റെ പബ്ലിഷറുടെ റെപ്യൂട്ടേഷൻ അനുസരിച്ചൊക്കെ ആവണം ഇത് റാങ്ക് ചെയ്യപ്പെടുക എന്ന് വിചാരിക്കുന്നു പിന്നെയുള്ളത് ഓതേഴ്സാണ് നമ്മൾ ഓതേഴ്സിന് ആൽഫബറ്റിക് ഓർഡറിൽ നമുക്ക് ലിസ്റ്റ് ചെയ്ത് കിട്ടും പിന്നെ പ്രധാനപ്പെട്ടത് ടൈറ്റിലാണ് നമ്മൾ സെർച്ച് ചെയ്തത് ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന ഫ്രേസ് ഉള്ള ടൈറ്റിലുള്ള റിസർച്ച് ആർട്ടിക്കിൾസ് ആണ് അങ്ങനെയുള്ള ആർട്ടിക്കിൾസ് നമുക്ക് ഏകദേശം തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഉള്ള ആർട്ടിക്കിൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ടോപ്പിക്ക് മുഴുവൻ വായിക്കണമെന്നുണ്ടെങ്കിൽ ഇത് റൈറ്റ് സൈഡ് ലൈക്ക് സ്വല്പം നീക്കി കൊടുത്താൽ അത് മുഴുവൻ വായിക്കാനായിട്ട് നമുക്ക് സാധിക്കും അടുത്തത് ഇയർ ആണ് പിന്നെയുള്ളത് പബ്ലിക്കേഷൻ പബ്ലിക്കേഷൻ്റെ പേര് പബ്ലിക്കേഷൻ്റെ പേര് ആൽഫബാറ്റിക് ഓർഡറിൽ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്തത് പബ്ലിഷർ ആണ് നമുക്കറിയാവുന്ന പോലെ പബ്ലിഷേഴ്സ് വൈലി ഓൺലൈൻ ഡോട്ട് കോം അങ്ങനത്തെ വൈ വെൽസവിയർ തുടങ്ങിയ പബ്ലിഷേഴ്സിനൊക്കെ നമുക്ക് സ്പ്രിംഗർ ഇതെല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്ത് കിട്ടുന്നുണ്ട് അടുത്തത് പ്രധാനപ്പെട്ടതായിട്ട് ഫയൽ ടൈപ്പാണ് ഫയൽ ടൈപ്പ് എന്ന് പറയുന്നത് ഈ ആർട്ടുകൾ നമ്മൾക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് എങ്ങനെയാണ് ലഭിക്കുക എന്നുള്ളതാണ് അതിന് നമ്മൾ ചെയ്യേണ്ടത് പി ഡി എഫ് ആണ് എങ്കിൽ അതിനർത്ഥം നമ്മൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഒരു പി ഡി എഫ് ഫയലായിട്ട് അത് ഓപ്പൺ ചെയ്ത് കിട്ടും ചിലപ്പോൾ അത് പി ഡി എഫ് ആവില്ല അത് എച്ച് ടി എം എൽ ഫയൽ ഉണ്ടാവുക അതായത് ആർട്ടിക്കിൾ ആണ് അത് എച്ച് ടി എം എൽ ഒരു വെബ് പേജ് ആയിട്ടാണ് ഉണ്ടാവുക ചിലപ്പോൾ പബ്ലിഷർ അതിൻ്റെ സൈഡിൽ തന്നെ പി ഡി എഫ് ആയിട്ടും ഒക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവുക അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും അതല്ലെങ്കിൽ അത് സൈറ്റേഷൻ ആയിരിക്കും ഉണ്ടാവുക സൈറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആർട്ടിക്കിൾ ഒരിക്കലും ലഭ്യമാവില്ല ഈ ആർട്ടിക്കിൾ സൈറ്റ് ചെയ്യേണ്ടതിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഈ ആർട്ടിക്കിൾ സൈറ്റ് ചെയ്യപ്പെട്ട മറ്റ് റിസേർച്ചസ് ഒക്കെ നമുക്ക് ലഭിക്കുന്ന സ്ഥലമാണ് ഈ ഈ ലിങ്ക് അതൊന്നും ചില സമയത്ത് ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല അതിനർത്ഥം അവിടെ ആർട്ടിക്കിളിൽ നേരിട്ട് നമ്മളതി തരുന്നില്ല ഒരു പബ്ലിഷറുടെ വെബ് പേജിലേക്കാണ് അത് പോകുന്നത് അവിടെ പോയിട്ട് നമുക്ക് ആർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് നമുക്ക് ഒരു ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ ഒന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ഒന്ന് ശ്രമിച്ചു നോക്കാം നമ്മൾ താഴേക്ക് വന്ന് ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് റിസർച്ച് ഗേറ്റിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ആർട്ടിക്കിൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പരിശ്രമിക്കാം ഈ ഒരു ആർട്ടുകളിൽ ക്ലിക്ക് ചെയ്യാണ് നമ്മളിത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആർട്ടിക്കിൾ ഇൻ ബ്രൗസർ എന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നേരെ റിസർച്ച് ഗൈറ്റിൻ്റെ വെബ്സൈറ്റിലേക്ക് പോയിട്ടുണ്ട് ഈ ആർട്ടിക്കിൾ അവിടെ നമുക്ക് ലോഡായി വരുന്നുണ്ട് അതിനർത്ഥം ആർട്ടുകൾ ആണ് നമ്മൾ റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ട് ഈ ആർട്ടുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടി പറ്റും റിസർച്ച് ഗൈറ്റ് തന്നിട്ടുണ്ട് റിസർച്ച് ഗൈറ്റ് പബ്ലിഷർ പബ്ലിക്കേഷൻ പബ്ലിഷർ നമുക്ക് ഓൾറെഡി ആർട്ടിക്കിൾ തന്നിട്ടുണ്ട് ഇൻ്റർനാഷണൽ ജേണൽ ഓഫ് അഡ്വാൻസ്ഡ് ആൻഡ് അപ്ലൈഡ് സയൻസ് എന്ന് പറഞ്ഞില്ലേ ജേണലിൽ വന്ന ആർട്ടിക്കളാണ് ആർട്ടിക്കളിൽ ഇവർ ഇസ്ലാമിക് വർക്ക് ആൻഡ് ജോബ് ഔട്ട് കംസ് ദി മീഡിയേറ്റിൻ റോൾ ഓഫ് ജോബ് സാറ്റിസ്ഫാക്ഷൻ കാരണം നമ്മൾ സെർച്ച് ചെയ്ത ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന കീവേഡ് ആണ് അപ്പോൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ ടൈറ്റിൽ നിർബന്ധമായിട്ടും ഉള്ള ആർട്ടിക്കിൾസ് മാത്രമേ ലിസ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടുകയുള്ളു ഇനി നമുക്ക് താഴെ പോയി എച്ച് ടി എം എൽ എണ്ണം ക്ലിക്ക് ചെയ്ത് നോക്കാം ഇവിടെ ഏതെങ്കിലും ഒരു എച്ച് ഡി എം എൽ ലിങ്കുള്ള ആർട്ടിക്കിൾ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ മൂന്നെണ്ണം മൂന്ന് കാര്യങ്ങൾ കാണാൻ പറ്റും ഒന്ന് ഓപ്പൺ ആർട്ടിക്കിളിൻ ബ്രൗസർ കാണാൻ പറ്റും അല്ലെങ്കിൽ ഓപ്പൺ സൈറ്റിംഗ് വർക്ക്സ് ഇൻ ബ്രൗസർ കൊടുക്ക കാണാൻ പറ്റും അതായത് ഈ ഒരു ആർട്ടിക്കിൾ അല്ല ഈ ആർട്ടിക്കിളിനെ സൈറ്റ് ചെയ്തിട്ടുള്ള മറ്റ് ആർട്ടിക്കിൾസിൻ്റെ ലിസ്റ്റ് കിട്ടും അതായത് നമുക്ക് വീണ്ടും ഗൂഗിൾ സ്കോളറിൽ അത് ലിസ്റ്റ് ചെയ്ത് കിട്ടും അതല്ലെങ്കിൽ റിട്രീവ് സൈറ്റിംഗ് വർക്ക്സ് ഇൻ പബ്ലിഷ് ഓർപ്പിഷൻ അല്ലെങ്കിൽ അതിനർത്ഥം പബ്ലിഷർ പെരിഷിൽ തന്നെ ഈ ഒരു ആർട്ടുകൾ അതിൽ ലിസ്റ്റ് ചെയ്ത് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ നമുക്ക് ആർട്ടുകളാണ് ആവശ്യം അതുകൊണ്ട് നമ്മൾ ഓപ്പൺ ആർട്ടിക്കിൾസിൻ ബ്രൗസർ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ് ഇപ്പോൾ എൻ സി ബി ഐ ഡോട്ട് എൻ എൽ എം ഡോട്ട് എൻ ഐ എച്ച് ഒരു ഗവൺമെൻറ് സൈറ്റാണ് ആ സൈറ്റിലേക്ക് നമ്മളെ ഡയറക്റ്റ് ചെയ്യപ്പെട്ടു ആർട്ടുകൾ നമുക്കിവിടെ അവൈലബിളായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ആർട്ടുകൾ നമുക്കിവിടെ മുഴുവൻ ആർട്ടുകളും ഇവിടെ വെബ് പേജായിട്ട് വായിക്കാൻ പറ്റും അതിൻ്റെ ഒരു സൈഡിൽ ഇവിടെ പി ഡി എഫ് എന്ന് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വായിക്കാനേ പറ്റും ഇനി നമ്മൾ വേറെ സൈറ്റ് ഒരു സൈറ്റേഷൻ ക്ലിക്ക് ചെയ്ത് നോക്കുകയാണ് സൈറ്റേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ലിസ്റ്റ് ഒന്നും തന്നെ ആക്റ്റീവേറ്റ് ആക്ടിവേറ്റ് കൊടുത്തില്ല അതിനർത്ഥം ആർട്ടിക്കിളോ അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസോ അവിടെ ആക്റ്റീവായിട്ട് ഇല്ല എന്ന് തന്നെയാണ് അതിനർത്ഥം വേറൊരു സൈറ്റേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യണം നമുക്ക് ഓപ്പൺ സൈറ്റിംഗ് വാക്സ് ഇൻ ബ്രൗസർ അതായത് ഈ ഒരു ആർട്ടുകൾ അതായത് ജോബ് സാറ്റിസ്ഫാക്ഷൻ എംപ്ലോയീസ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ആർട്ടുകൾ ഈ ആർട്ടുകൾ നമുക്ക് നെറ്റിൽ ലഭ്യമല്ല പക്ഷേ ഈ ഒരു ആർട്ടിക്കിൾ സൈറ്റ് ചെയ്തിട്ടുള്ള മറ്റ് ആർട്ടിക്കിൾസ് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇനി താഴേക്ക് വരികയാണെങ്കിൽ ലിങ്ക് കൊടുത്തിട്ടില്ലാത്ത അതായത് ജസ്റ്റ് ഒരു ലിങ്ക് മാത്രം മാത്രമുള്ള ഒരു വെബ് പേജ് തന്നെ പോവുകയാണ് സാധാരണ ഇതിൽ എൽ സെവിയർ പോലെയുള്ള റെപ്യൂട്ടുള്ള ജേർണൽസൊക്കെ നമുക്ക് ലിങ്ക് ലിങ്ക് നേരെ വെബ്സൈറ്റിലേക്ക് പോയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു ഓപ്പൺ ആർട്ടിക്കിൾ ബ്രൗസർ കൊടുക്കുന്നു അപ്പോൾ സയൻസ് ഡയറക്റ്റ് ഡോട്ട് കോമിൻ്റെ സൈറ്റിലേക്ക് ചെന്നു അവിടെ നമുക്ക് കാണാൻ പറ്റും ഗെറ്റ് ആക്സസ് അതായത് നമ്മളിവിടെ ആർട്ടിക്കിൾ പേയ്മെൻറ്റ് കൊടുത്ത് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ഒരു ആർട്ടിക്കിളാണ് ഇത് ഓപ്പൺ ആക്സസ് അല്ല ഫ്രീ ആയിട്ടല്ല ചില സമയത്ത് ചില ആർട്ടുകളൊക്കെ നമ്മൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇത് ഓപ്പൺ ആക്സസ് ആയിരിക്കും അതായത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള പബ്ലിഷൻ ആണെങ്കിലും ഈ ഒരു ആർട്ട് ആ ഒരു ആർട്ടിക്കിൾ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പണായിട്ട് ആർട്ടിക്കിൾ ആവും പക്ഷേ ഈ ഒരു ആർട്ടുകൾ അങ്ങനെയല്ല ഇത് ഗെറ്റ് ആക്സസ് ആണ് നമ്മൾ പേയ്മെൻറ്റ് നടത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ് ഒരു പക്ഷേ നമ്മുടെ ലൈബ്രറിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ഇത് ലഭിക്കാനുള്ളൊരു മാർഗ്ഗം നമുക്ക് പറഞ്ഞു തരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് ആർട്ടിക്കിൾസ് നമുക്ക് വേണ്ട സയൻറ്റിഫിക് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് നല്ല പബ്ലിഷർ വെച്ച് സോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ പബ്ലിക്കേഷൻ വെച്ച് സോർട്ട് ചെയ്യാനൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കും അത് അതിനോട് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് പബ്ലിഷർ പരീഷ് ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം നമുക്ക് ഈ റിസൾട്ട് ഇവിടെ സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും നമുക്ക് സി എസ് ഇ ഫയലായിട്ടോ ബിപ് ടെക്സ് ആയിട്ടോ എൻ നോട്ട് നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി അത് സേവ് ചെയ്ത് വെച്ചില്ല എങ്കിൽ കൂടിയും നമ്മൾ നമ്മളുടെ സെർച്ച് റിസൾട്ട്സ് എപ്പോഴും ഈ ഒരു ഭാഗത്ത് എപ്പോഴും ഉണ്ടാവും നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നവരെയും ഈ ഒരു ഭാഗം ഈ ഒരു സെർച്ച് റിസൾട്ട് ഇവിടെ ഉണ്ടാവും നമ്മൾ ക്ലിക്ക് ചെയ്താൽ എപ്പോൾ വേണമെങ്കിലും അത് ഓപ്പണായിട്ട് വരും ഈ ഒരു സോഫ്റ്റ്വെയർ ക്ലോസ് ചെയ്തുകൊണ്ട് ഇത് ഇല്ലാതാകുന്നില്ല വീണ്ടും ഓപ്പൺ ചെയ്യുമ്പം ഇതവിടെ തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യുന്നവരെയും ഈ ഒരു സെർച്ച് റിസൾട്ട്സ് അവിടെ വരെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഓർ പെരിഷ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമ്മൾ ലിറ്ററേച്ചർ ലിറ്ററേച്ചർബിന് ഉപകാരപ്രദമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്നോട് ചോദിക്കാവുന്നതാണ് സാധിക്കുന്നിടത്തോളം പറഞ്ഞു തരാൻ സാധിക്കാം ശ്രമിക്കാം കോളേജ് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പ്രയോജനപ്രദമായ ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക